ആ പാട്ടൊന്ന് നമുക്കൊന്ന് പാടി തരാമോ? തീർച്ചയായിട്ടും ചെയ്യാം, കാരണം ഞാൻ പാടിയത് എന്റെ ഓർമ്മ എനിക്കുള്ളൂ, എന്നാലും പാടാം. എന്ന് മാത്രമല്ല അതിൽ തമിഴ് അങ്ങനെ തമിഴ് തെലുങ്കൊക്കെ വരുന്നുണ്ട്. അപ്പൊ വിഷ്ണു വിജയനോട് ഞാൻ ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു, ചേട്ടാ അത് ചേട്ടൻ്റെ ഒരു ഐഡിയയിൽ ചേട്ടൻ അങ്ങ് പാടിയാൽ മതി. ഞാൻ പറഞ്ഞു, എന്നാലും നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, ആ ഐഡിയക്ക് അനുസരിച്ചല്ലേ ഞാൻ പാടണ്ട്. അപ്പം പറഞ്ഞു, ആ റോഡരികെ എന്നുള്ള സാധനമൊക്കെ അങ്ങനെ ഇച്ചിരി റഫായിട്ട് പാടണം, പിന്നെ ആ ഒരു തമിഴ് തെലുങ്ക് സ്ലാങ്ങിൽ വേണം അത് വരുത്താനായിട്ട്. ഒരു ഡപ്പാങ്കൂത്ത് സ്റ്റൈൽ തന്നെയായിരുന്നു ശരിക്കും വരണം എന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. അപ്പം ഞാൻ പിന്നെ ഞാൻ തന്നെ ഇങ്ങനെ ഇത് ആലോചിച്ചു, എങ്ങനെ ഇതെങ്ങനെ ആക്കാൻ പറ്റും. അങ്ങനെ അങ്ങ് ഞാൻ തന്നെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കി, പിന്നെ ചിലയിടത്ത് അവരുടെ ഡയറക്ഷനിൽ തന്നെയാണ് പാടിയത്. അപ്പോൾ പാടിയത് മൊത്തത്തിൽ ഏറ്റെടുത്തു, എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതിങ്ങനെയാണ് ആ പാട്ടിൻ്റെ തുടക്കം. ചായ പാനി തപ്പിലെ റോഡരികെ, അടിത്തൊടി പഞ്ചാരി കൊട്ടിലെ കാതരികെ, എം പ്രേമിക്കൂടു നീ സുമ്മവാരികെ, മനസ്സങ്ങ് തീറണേ കൊലിസൊട നീയ, കൊലിച്ചങ്ങ് കേറണേ പരസിട്ട മോള, ഉള്ളിലിരു നാടടി തെലുങ്കാന ബൊമ്മലു, തെലുങ്കാന ബൊമ്മലു, തെലുങ്കാന ബൊമ്മലു, എൻ ടി ആർ സിറ്റിയിൽ പോയി വരുങ്ക, ചാർമിനാർ പാത്തില്ല വിൻഡോവില്ലേ, ഏ പ്രേമിക്കൂടു നീ സുമ്മ ചേർന്നിരിങ്ക. അതെ അതെ, അതിന്റെ ഒരു ഒരു മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് ആ സംഗതിയാണ്. അങ്ങനെയുള്ള ചില ചെറിയ ചെറിയ ടച്ചസ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പഴയ റെക്കോർഡിംഗ് എന്നൊക്കെ പറയുന്നത് വലിയ ഒരു കുറെ ദിവസം ഒക്കെ എടുത്ത് സ്ട്രഗിൾ ചെയ്ത് ഓർക്കസ്ട്രയ്ക്കൊപ്പം പ്രാക്ടീസ് ചെയ്തൊക്കെ ചെയ്യുന്നതായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു ഇത്രയും വർഷത്തിന് ശേഷം പാടുമ്പോൾ ഒരു വലിയ ചേഞ്ച്, അതെങ്ങനെയാണ് താങ്കൾക്ക് കൺസീവ് ചെയ്യാൻ പറ്റിയത്, ഒരു മാറ്റം? ഇപ്പൊ ഞങ്ങൾ ഈ, അതായത് ഞാൻ ഈ രണ്ട് ജനറേഷനിൽ പെട്ട പാട്ടുകളും പാടിയിട്ടുള്ളത് കൊണ്ട്, അതായത് എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ പാടി വന്ന ആ ഒരു രീതിയിൽ നിന്ന് അല്പ വ്യത്യാസത്തിലാണ് ഞങ്ങളൊക്കെ കയറുന്നത്. അതായത് ഒരു അന്നും ട്രാക്ക് സിസ്റ്റം ആയിട്ടില്ല. അപ്പം ട്രാക്ക് വരുന്നതിന് മുമ്പ് പാടി തുടങ്ങിയതുകൊണ്ട് ഒരു പാട്ട് ഫുള്ളായിട്ട് പഠിച്ചിട്ട് അതിൻ്റെ കോഡ്സ് എഴുതാനായിട്ട് നമ്മൾ പാടിക്കൊടുക്കും. ഒരു പാട്ടിന് അതിൻ്റെ ഓരോ വരിക്കും ഓരോ വാക്കിനും കോഡ്സ് ഉണ്ട്. അപ്പോൾ ആ കോഡ്സ് എഴുതാൻ വേണ്ടി നമ്മൾ പാടിക്കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ ഫുൾ ഓർക്കസ്ട്ര വെച്ച് നമ്മൾ പാടും, പിന്നെ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി പാടും, റെക്കോർഡിങ്ങിന് വേണ്ടി പാടും. അങ്ങനെ ഒരു, എനിക്ക് തോന്നുന്നു ഒരു പാട്ട് തന്നെ ഒരു 10-20 പ്രാവശ്യം നമ്മൾ പല രീതിയിൽ പാടും. അപ്പൊ ഈ പാട്ട് നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് പതിയും, അതിന്റെ വികാരങ്ങൾ, അതെ അതിന്റെ വികാരങ്ങൾ നമുക്ക് എവിടെയൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഇന്നിപ്പോ അങ്ങനെയല്ല, പാട്ട് ഓൾറെഡി നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞു, അവിടെ ഒരു ട്രാക്കില് വോയിസിനുള്ള സ്പേസ് മാത്രം ഒഴിച്ചിട്ടുമുണ്ട്, ബാക്കിയെല്ലാം ഒരു മ്യൂസീഷ്യൻസ് അവരുടെ സൗകര്യത്തിനാണ്. അതും ഇപ്പം വയലിൻകാരൻ ഇന്ന് പറ്റത്തില്ലെങ്കിൽ അയാൾ പിന്നെ സൗകര്യമുള്ള ഒരു ദിവസം വന്നിട്ടാണ് വയലിൻ വായിക്കുന്നത്, അല്ലെ ഫ്ലൂട്ടുകാരൻ ഇന്ന് പറ്റത്തില്ല വേറൊരു ദിവസമാണെങ്കിൽ, അങ്ങനെ അങ്ങനെയാണ് ഇപ്പം. അപ്പം അങ്ങനെ ഉള്ളൊരു ശീലവും ഞാൻ കണ്ടു. അപ്പം നമ്മളും ഇപ്പം അങ്ങനെ യൂസ്ഡായി, അവിടെ വന്ന് പാട്ട് കേൾക്കുന്നു, രണ്ടോ മൂന്നോ പ്രാവശ്യം അതിൻ്റെ കൂടെ പാടുന്നു, ടേക്ക് അങ്ങനെയായി. പക്ഷേ കുറച്ചുകൂടി ഈസിയായോ? ഈസിയായി, നമുക്ക് വേണ്ടിടം മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു വാക്ക് മാത്രം മാറ്റി പാടണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല എവിടെങ്കിലും ഒരു ചെറിയ ശ്രുതി വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ശ്രുതി ലിഫ്റ്റ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കുറേ സൗകര്യങ്ങളുണ്ട്. ഏതായാലും ഇത്രയും നേരം സംസാരിച്ചു, ഇനി താങ്കളുടെ ഒരു ഭക്തിഗാനം കേട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ശരിയാവില്ല, കാരണം ഈസ്റ്റർ ആണ്, താങ്കൾ ഒരു പ്രത്യേക അതിഥിയായി എത്തിയതാണ്. ഞാൻ എനിക്ക് തോന്നുന്നു 81 സിനിമാ രംഗത്തേക്ക് ഞാൻ കടന്നു വരുന്നത്. അപ്പോൾ 82 ആദ്യത്തെ കാസറ്റ് കമ്പനി, പ്രൈവറ്റ് കാസറ്റ് കമ്പനി ഇവിടെ ആരംഭിക്കുന്നത്. അതിനു മുമ്പ് തരംഗിണി ആരംഭിച്ചു 78, പക്ഷെ അതിനു മുമ്പ് HMV, ഇൻ്റർകോ, പോളിഡോർ ഇങ്ങനെയുള്ള കുറച്ച് കമ്പനികളായിരുന്നു. അപ്പോൾ ആ കമ്പനികളിലൊന്നും എല്ലാവർക്കും പാടാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഓഡിഷൻ്റെ ആയിരിക്കണം, സിനിമ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ പ്രൈവറ്റായിട്ട് കാസറ്റ് കമ്പനികൾ വരുന്നത് 82. ആ 82 മുതൽ ഞാൻ ക്രിസ്തീയ ഗാനങ്ങൾ, മാപ്പിളപ്പാട്ടുകൾ, ഹിന്ദു ഡിവോഷനിൽ ബേസിക് സോങ്സ് എല്ലാം പാടി തുടങ്ങിയതാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 10,000 ക്രിസ്ത്യൻ ഡിവോഷനിൽ തന്നെ പാടാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ ഒരു 14,000, 4,500 മാപ്പിളപ്പാട്ടുകൾ പാടി,
ഒരു 10,500 ഹിന്ദു ഡിവോഴ്സിൽ തങ്ങളുടെ പാട്ടുകൾ മാത്രം എടുത്താൽ മതി ആ മതമൈത്രി മനസ്സിലാക്കാൻ. നമ്മൾ മതേതരത്വം എന്ന് പറയുന്നതിന്റെ ഒരു ഉദാഹരണം എന്ന് പറയാം താങ്കളുടെ ശബ്ദം ആ പാട്ടുകളൊക്കെ തന്നെ അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ പറയായിരുന്നു. എല്ലാത്തരം പാട്ടുകളും പാടിയുള്ള അനുഭവം ആണ് പൊതുവെ ഉള്ളത്. ഈ കഴിഞ്ഞ 45 വർഷമായിട്ട് 78 മുതൽ തുടങ്ങിയ സംഗീത യാത്രയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഈസ്റ്റർ എന്ന നിലയിൽ ആ ദിവസം ഞാനിവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ക്രിസ്ത്യൻ പാട്ട് എല്ലാവരും പ്രതീക്ഷിക്കും. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഇപ്പം ഞാൻ പാടിയ കഴിഞ്ഞ 24 വർഷമായിട്ട് ആരും മറക്കാതിരിക്കുന്ന ഒരു പാട്ടെന്ന് പറയുന്നത് ഇസ്രായേലിൻ നാഥനെ വാഴും ഏകദൈവം. അതിൽ യേശുവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ 12 വരിയിൽ എഴുതിയിരിക്കുകയാണ്. അപ്പം അത് അതിൽ ജനനവുമുണ്ട് മരണവുമുണ്ട്. അപ്പം അതിന് ഒരു 4 വരി അല്ലെ 8 വരി ഞാൻ പാടും. ഇസ്രായേലിൻ നാഥനായി വാഴുമേകദൈവം, സത്യജീവമാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനെ കിടുന്നു ദൈവം, അപപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിയിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം, മനുജനായി ഭൂവിലവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു, തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി, വഴിയും സത്യവുമായവനേ, നിൻ തിരുനാമം വാഴ്ത്തുന്നു. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം. ഇന്നും നമുക്ക് എന്തൊരു അനുഭൂതി തരുന്ന പാട്ടാണ് അതെന്ന്? തീർച്ചയായിട്ടും. ഇപ്പം ഈ 24 വർഷമായി ഞാൻ ഈ പാട്ട് പാടിയിട്ട്, 2000 പാടിയതാണ്. അപ്പം ഇപ്പോഴും എവിടെ ചെന്നാലും പാടിക്കുന്ന ഒരു പാട്ടുമാണ്. ആ പാട്ടിനൊരു അതിൻ്റെ ആ ഫ്രഷ്നെസ് ഇതുവരെ മാറിയതുമില്ല. അതിൻ്റെ അർത്ഥതലങ്ങളും വരികളും ഒക്കെ തന്നെ നമ്മളെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നതാണ്.